ഓവറിയുടെ പ്രവർത്തനം അറിയാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം രണ്ട് ടെസ്റ്റുകളാണ്. ഒന്ന് AMH, അതൊരു ബ്ലഡ് ടെസ്റ്റാണ്. രണ്ട് ആൻഡ്രൽ ഫോളിക്കിൾ കൗണ്ട്. നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ 2 മുതൽ 6 മില്ലിമീറ്റർ ഉള്ള ഫോളിക്കിള് ഒരാളുടെ ഓവറിയിൽ എന്ന് മാത്രം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ AMH-ഉം നമ്മുടെ ഓവറിയിൽ 2 മുതൽ 6 മില്ലിമീറ്റർ ഉള്ള ഫോളിക്കിൾ എന്തുമാത്രം ഉണ്ടെന്നുള്ള ഒരു അറിവ് ഒരാളുടെ ഓവറിയുടെ പ്രവർത്തനക്ഷമതയെപ്പറ്റി തീരുമാനിക്കുവാൻ നമ്മളെ സഹായിക്കും. ഒരാളുടെ ഏജ് 40 വയസ്സിൽ കൂടുതലാണെങ്കിൽ അവരുടെ ഓവറിയുടെ പ്രവർത്തനം നോക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഒരു പുവർ ഒവേരിയൻ റിസർവ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. IVF ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നിക്കിൽ 3 അണ്ഡത്തിൽ കൂടുതൽ കിട്ടിയിട്ടില്ല എങ്കിലും അവരുടെ ഓവറിയുടെ റിസർവ് കുറവാകുവാൻ സാധ്യതയുണ്ട്. 3, അവരുടെ ഓവറിയുടെ പ്രവർത്തനക്ഷമത അറിയുവാനായിട്ടുള്ള AMH-ന്റെ വാല്യൂ കുറവാണെങ്കിലും ആ രോഗിയുടെ ഓവറിയുടെ റിസർവ് കുറവാകും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങളെ വിവാഹത്തിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകുവാൻ കുറച്ചുകൂടി സമയം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരിക്കലും നേരെ നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിൽ ആ ഡിസിഷൻ എടുക്കരുത്. ഓവറിയുടെ പ്രവർത്തനക്ഷമത അറിയുവാനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് പുരുഷബീജത്തിൻ്റെ നിലവാരം അറിഞ്ഞ് ഒരു സ്കാൻ പരിശോധനയിലൂടെ യൂട്രസ് നോർമലാണോ എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രഗ്നൻസി വൈകിക്കാവൂ. ഒരിക്കലും പ്രഗ്നൻസി വൈകിക്കരുത്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ഈ ഒരു ടെസ്റ്റുകൾക്ക് ശേഷം മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിന് മുതിരാവൂ